നല്ലതിൽ നല്ലവരായ പ്രവർത്തകർ, പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഒരു അഭിവാദ്യങ്ങൾ. ഇൻഷാല്ല ഞാൻ ഇന്ന് പോവുകയാണ്. അപ്പോൾ അതിനുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അതിൻ്റെ പേര് എൻ്റെ ക്ലബ്ബുമായ ഈ എനിക്കൊരു സ്വീകരണം തന്നെ, അതിനായി ആദ്യം ഞാൻ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ചുറ്റി പറഞ്ഞ കുറഞ്ഞൊരു ക്ലബിലെ ഇപ്പോൾ വല്ലാതെ വന്ന് പോയില്ലായിരുന്നു. എന്നാലും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പിന്നെ എന്താ അതിൻ്റെ രജിസ്ട്രേഷൻ നല്ലതായ അത് എന്തായാലും ഞമ്മളെ കൂടെ സാധിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നീക്കട്ടൊക്കെ നമ്മൾ നീക്കിത്തരുന്നത് മാക്സിമം ആണ് കഴിയുന്നത്ര. പക്ഷെ അത് എത്രയും പെട്ടെന്ന് ഫാസ്റ്റാക്കുക ചെയ്യുക. അതുപോലെ എന്നിട്ട് വാട്സപ്പിൽ കൂട്ടെടുക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ക്ലബിൻ്റെ ഇനിയിപ്പോൾ ഇവിടെ ആകെ ഉണ്ടാകുന്ന ശരിക്കും സാധ്യത ഒരു മൂന്നാല് കടലിൽ ഉണ്ടാകുന്ന ആളുകളുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലബ് ഇത്ര ആക്കി എടുത്തി എല്ലാവരും നല്ലൊരു മുഖ്യ പങ്ക് വഹിച്ചതാണ്. അത് ഇതുപോലെ കൊണ്ട് നടക്കാനും എല്ലാവർക്കും കഴിയണം. കാരണം ഇതൊരു നാദം ഇല്ലാതെ നായ്പ്പുറാക്കിയാണ് കിട്ടിയത്. കാരണം ഇനി ഇതേപോലെ സെറ്റപ്പ് നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റാനേ പറ്റില്ല. ക്യാരം ബോർഡ് അവിടെ ഇപ്പം നമ്മൾ ക്യാരണില്ല, ഒരു ഇതൊക്കെ പൈസ ഞാൻ വാങ്ങിയാണ്ടിട്ടില്ലേ. ഇപ്പം ആരെങ്കിലും ക്യാരം ഇല്ല അവർക്കില്ല, നമുക്ക് ഒരു മൂന്നാല് അനുസരിച്ച് അറിയില്ല. അപ്പം അത് വാങ്ങിയാണ് എല്ലാവരും ഇടുക. ഇനി അടുത്ത ക്യാരം ബോർഡിൻ്റെ ക്യാഷ് കിട്ടാനുള്ള സ്റ്റാൻഡ് എങ്ങനെയാണ് എത്തിക്കാൻ നോക്കും. ഞാനതിനൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ സ്റ്റാൻഡ് എടുപ്പിച്ചാൽ ഞാൻ നമ്മളെ നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരണ്ടിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാൻഡ് അടിച്ചാൽ പണിയൊന്നും ഇല്ല. ഇനി ഒരു സ്റ്റാൻഡ് അടിച്ചാൽ നമ്മൾ മനഃപൂർവ്വം സ്റ്റാൻഡ് അടിച്ചാൽ നമ്മളെ അക്കൗണ്ടിൽ വരണം, അല്ലെങ്കിൽ അക്കൗണ്ടിലുണ്ട് അത് അക്കൗണ്ടിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു സ്റ്റാൻഡ് അടിപ്പിച്ചാണ്ട് ക്ലിയർ ചെയ്തേക്കാം. എന്നാന്ന് വെച്ചാൽ ബോർഡ് ഇറക്കും ബാക്കി ക്യാഷ് എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരേമാതിരി എടുക്കാൻ പറ്റുമ്പോഴൊന്നും ഉണ്ടാവില്ല. നാട്ടിലാകെ വരണമെന്ന് നാലാൾക്കാരുണ്ടാവും, പോലീസ് ആളെടുക്കാനൊന്നും ചിലപ്പോൾ കഴിയണമെന്ന് ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേ അതിന് യൂട്ടിലൈസ് ചെയ്തവർക്ക് പോകാൻ കഴിയും. പിന്നെ എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ ക്ലബിൽ എപ്പോഴും എപ്പോഴേക്കും നമ്മളൊരാളെ ഒന്നുകാണ് കയറി പോകും. അതായത് നമ്മളൊരാളില്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും തുറക്കാതെ നല്ലത്. കാരണം തുറക്കാതെ നല്ലതാണ്, വെറുതെ കണ്ടിന്യൂ ആക്കണ്ട. ഇവരുടെ ടീം കൂടി കണ്ടിട്ട് ചളിയാക്കി നമ്മളിപ്പോൾ തുറന്നില്ല വിചാരിച്ചെങ്കിൽ ഇപ്പോൾ അത് തെളിഞ്ഞു പോകില്ല. എന്താണ് ഇത് തുറക്കേണ്ട ആവശ്യമുണ്ടാവില്ല. എല്ലാത്തിനും നമുക്ക് ലാഭിക്കാം. നമ്മളൊരാളില്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും തുറക്കാതെ തന്നെ രോഗിയിൽ ചാവി വെക്കണമെന്നല്ല ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ നമ്മൾ ആൾക്കാർക്ക് അറിഞ്ഞിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കുക. അതാ തന്നെ കാരണം നമ്മളോട് ഇല്ലാത്തതെങ്കിലും ഭയങ്കര പച്ചപ്പാടും നമുക്ക്